എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ചെറുപയറിൻ്റെ ഒരു അട്ടിപൊളി തോരൻ്റെ റെസിപ്പിയാണ്. സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന രീതിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് പച്ചപ്പയർ നല്ല ചൂടുവെള്ളത്തിൽ ഒരു 2.5 മണിക്കൂർ നേരത്തോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർന്നതിന് ശേഷം അതൊരു 2 കപ്പായിട്ടുണ്ട്. നല്ലവണ്ണം കഴുകിയെടുത്ത് അതോടെ ചേർക്കുകയാണ്. ഇനി അതേ കപ്പിന് തന്നെ ഒരു 1.25 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്. ഇനി ആ പയറിന് പാകത്തിന് അല്പം ഉപ്പുകൂടെ ചേർക്കുകയാണ്. ഒരല്പം മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് ഒന്നിളക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് നല്ല തീയിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിലടിപ്പിക്കണം. കുറേ നേരം ഒന്ന് വെച്ചിരിക്കരുത്, അപ്പം തന്നെ ഒന്ന് തുറന്നു നോക്കണം. പാകത്തിന് വെള്ളം പറ്റിക്കിട്ടണം. അതേസമയം ചെറുപയറെല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്തുവിരിക്കണം, കുഴയാതെ കിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിലും വലിയ കുക്കർ, ഒരു 3 ലിറ്ററിൻ്റെ കുക്കറൊക്കെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. ഒരു 2 വിസിലടിച്ചതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അല്പം ഒഴിച്ചിട്ട്, ഒരു വിസിലൂടെ വെന്തില്ല എന്നുണ്ടെങ്കിൽ 1 വിസിലൂടെ അടുപ്പിച്ച് അപ്പോൾ തന്നെ തുറന്ന് നോക്കണം. ഇതാ ഇതുപോലെ കിട്ടണം. ഒന്നൊന്നേ തൊടാതെ തന്നെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. ഈ ഒരു കടായി ചൂടാക്കം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. വെളിച്ചെണ്ണ പറ്റുമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് ഇട്ട് പൊട്ടിയിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി വലിയൊരു സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. സവാള ഇല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളിയായാലും ചേർത്താൽ മതി. ഇവിടെ ഇനി എരിവിന് പച്ചമുളക് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. 4-5 പച്ചമുളക് കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നുള്ളി പെറുക്കേണ്ട കാര്യമില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് അതോടെ ചേർത്തങ്ങ് കഴിച്ചു പൊക്കോളും. സവാള ഒരുപാട് ഇട്ടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതി. ദയ്യറളവിന് മതി. ഇനി ഇതിൽ 1/2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇതോടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. ആ പച്ച ടേസ്റ്റ് പോകുന്ന രീതിയിൽ, പെട്ടെന്ന് പേസ്റ്റ് ആയത് കാരണം പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. സാധാരണ നല്ലവണ്ണം വെളുത്തുള്ളി ഇടിച്ച് ചിലർ ചേർക്കാറുണ്ട് ചെറുപയർ തോരനകത്ത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോടെ ചെയ്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വഴന്നിട്ടുണ്ട്. ഇനി 2 ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ഇതിനും ചെറുതായിട്ട് അരിയാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ നല്ല പഴുത്ത തക്കാളി എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ടുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ അധികം പഴുക്കാത്ത തക്കാളി നോക്കിയെടുക്കണം. അതാകുമ്പോൾ ചെറുതായിട്ട് അരിയാനും പറ്റും. ഇതുപോലെ വഴറ്റുമ്പോൾ വെന്തങ്ങ് കുഴയാതെ കിട്ടും. അപ്പോൾ പാകത്തിനുള്ള പുളിപ്പായിരിക്കും. ആ തക്കാളിക്കുള്ള വെള്ളമയം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി. ഇനി ഈ തക്കാളിക്കും സവാളയ്ക്കും അളവിനുള്ള കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ടുണ്ട്. പയറിന് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ദൈതും പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ദൈത്രയും മതി. ഇനി ഇതിലോട്ട് ഇപ്പം ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് ചെറുപയറായിരുന്നു എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് നോക്കുവാണെങ്കിൽ 1/2 അല്ലെങ്കിൽ 3/4 കപ്പോ തേങ്ങ ഇട്ടാൽ മതി. ഇനി തേങ്ങ നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇത് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ജീരകമൊക്കെ ചേർക്കാറുണ്ട്. ഇതിന് ജീരകം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ. ദയവിടെ തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പയർ ചേർക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം അടുത്ത ചേർക്കാനായിട്ട്. പയർ കണ്ട് ഒന്നൊന്നേ തൊടാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്തിരിക്കുകയാണ്. ഇങ്ങനെ എടുക്കാനായിട്ട് ഈ ഒരു തോരനെ ശ്രദ്ധിക്കുക. ഇതാ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. പെരിഞ്ചീരകമൊക്കെ കുറേ നാൾ പൊടിച്ച് വെച്ച് ചേർക്കാതെ അപ്പോൾ തന്നെ ഫ്രഷായിട്ട് അമ്മിക്കല്ലിലൊക്കെ ഇടിച്ച് ചേർക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇനി ഈ ഫ്ലേവർ എല്ലാം കൂടെ നല്ല പയറിലൊന്ന് പിടിക്കണം. അതിനുവേണ്ടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. തീ വളരെ കുറച്ച് തന്നെ ഇടുക. ഒന്ന് മൂടി വയ്ക്കണം. 2-3 മിനിറ്റ് നേരം വേണ്ടി വരും. നല്ലവണ്ണം ഒന്ന് ആവി കയറി അടപ്പയിലൊക്കെ ആവി തട്ടുന്ന കണ്ടില്ലേ, ഇതുപോലെ വരണം. നന്നായിട്ട് ചൂടാകണം. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്.
ചേർക്കണം, നിർബന്ധമില്ലാത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക. ഞാൻ കടുക് താളിക്കുന്ന സമയത്ത് വളരെ കുറച്ച് എണ്ണയെ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കി ഇപ്പോൾ തന്നെ ഇത് കഴിച്ച് തീരുവാണെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള നനവൊക്കെ ഇതിനകത്തുണ്ട്. അഥവാ നമ്മൾ രാവിലെയൊക്കെ വെച്ചിട്ട് വൈകുന്നേരം ആവുന്ന സമയമാകുമ്പോഴത്തേന് ചെറുപയർ അല്ലെങ്കിലും കുറച്ചൊന്ന് ഡ്രൈ ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഡ്രൈ ആവേണ്ട, കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് നനവോടുകൂടി ഇരിക്കണമെന്നുള്ളവർ ആ തട്ടി പൊത്തി വെക്കുന്ന സമയമുണ്ടല്ലോ, മൂടി വെക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം തളിച്ച് മിക്സ് ചെയ്തതിന് ശേഷം തട്ടിപ്പൊത്തി മൂടി വെച്ചാൽ മതി. ആ തക്കാളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിടുന്ന കാരണം നമ്മൾ ഓരോ പ്രാവശ്യം കഴിക്കുന്ന സമയത്ത് പാകത്തിനുള്ള പുളിയൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. വീട്ടിലൊക്കെയുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് ചെയ്യുന്നത്, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.